ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കഫ് അല്ലെങ്കിൽ ചുമൻ്റെ ഒരു ചുമ മാറാൻ എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മാറാനുള്ള. ഇനിയിപ്പോൾ എത്ര വലിയ ചുമയാണെങ്കിലും പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിലൊക്കെയാണ് നമുക്ക് ചുമ അങ്ങനെ കൂടുതൽ വരില്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. നമ്മളാ സമയത്ത് ചുമക്കുള്ള മരുന്ന് കഴിക്കുമൊക്കെ സ്വാഭാവികമാണല്ലോ. പക്ഷേ അതിനേക്കാളും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവമാണിത്. അക്യുപങ്ക്ചറിലെ സുജോക്ക് തെറാപ്പി എന്നുള്ള സംഭവമാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്, ജിഞ്ചർ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളൊരു സംഭവം തന്നെയാണ് ഇഞ്ചി എന്ന് പറഞ്ഞാൽ. ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലൊരു ഷിഫുള്ള സംഭവമാണ്. സാധാരണ നമ്മൾ കറികൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന സംഭവമുള്ള ഇഞ്ചി, അപ്പോൾ അതിൽ എത്രയോ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി തിമ്മന്ന് എടുക്കണം, പിന്നെ ഒരു പേപ്പർ പ്ലാസ്റ്റർ, അതുപോലെ തന്നെ ഒരു കത്തി. അപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ ഈ എന്താ ശ്വാസകോശത്തിൻ്റെ ഒക്കെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ലെൻസിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു തള്ളവല്ലിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് ഉള്ള ഈ സ്ഥലത്താണ്. സുജോക്ക് എന്ന് പറയുമ്പോൾ തന്നെ കയ്യിൽ ചികിത്സ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതിന് മുമ്പ് മറ്റ് വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കയ്യിൻ്റെ ഓരോ പോയിന്റിലായിട്ടാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചുമൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ, അതായത് ലെൻസിൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ, നമുക്ക് കയ്യിൻ്റെ ഈ ഒരു തള്ളവല്ലിൻ്റെ നേരെ താഴ്ത്തണ്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. ഈ ഇഞ്ചിൽ ഒരു സ്ലൈസ് ഇങ്ങോട്ട് എടുക്കുക കേട്ടോ, കാരണം കുറച്ച് അത്യാവശ്യം നീരുള്ള ഇഞ്ചിയാണ് നല്ലത്. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ച് ചുക്ക് പോലത്തെ ഇഞ്ചി ഒന്നും എടുക്കാതെ വെക്കുക, കാരണം അതിൽ നീരുണ്ടാവില്ല. അപ്പോൾ ഇഞ്ചിൻ്റെ നീരാണ് നമുക്ക് ഇതിമോ പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ എത്ര ചുമയാണെങ്കിലും രാത്രിയാണെങ്കിലും വൈകുന്നേരം രാവിലെയൊക്കെ ആണെങ്കിലും ചുമക്കുക എന്ന് കണ്ടാൽ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. കാരണം നമുക്ക് അനുഭവമുള്ള സംഭവമാണ്. ഇങ്ങനൊരു സ്ലൈസ് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, ഇതെത്ര മതി. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കുക. അതിപ്പോൾ നമുക്ക് വലിയവർക്കാണെങ്കിൽ ഇതാ നമ്മളെ കയ്യിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പാകമാണ് രീതിയിൽ നമുക്കൊരു കഷ്ണം മുറിച്ചെടുക്കാം. എന്താ നല്ല നീര്, അത്യാവശ്യം നീരുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇഞ്ചി എടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു കഷ്ണം നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ കറസ്പോണ്ടൻസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ കയ്യിൻ്റെ ഈ ഭാഗമാണ് കണ്ടോ, ഈ ഒരു തള്ളവല്ലിൻ്റെ നേരെ താഴെയായിട്ട്. ഇപ്പോൾ ഞാൻ ശരിക്കും ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. ചുമയുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന സംഭവമുണ്ട്. അപ്പോൾ ഒരു കഷ്ണം നമ്മൾ പീസ് ഇഞ്ചി എടുത്തുള്ള ഈ ഒരു കറസ്പോണ്ടൻ്റ് ഏരിയ ഉണ്ട് ഇവിടെ ലെൻസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ. ഇവിടെ അങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്യുക, ഒന്ന് ഇടയ്ക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് ഇവിടെ വെക്കുക, കറക്റ്റ് ഇവിടെ പോയിൻറ്റ് തന്നെ കേട്ടോ, ഇവിടെ തന്നെ വെക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഒരു പേപ്പർ പ്ലാസ്റ്ററോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാസ്റ്റർ വെച്ച് ഒട്ടിക്കണം വേണ്ടത്. പേപ്പർ പ്ലാസ്റ്റർ ആയാലും വേർക്കൂല, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. മറ്റേ ഇൻസുലേഷൻ ടൈപ്പ് പോലത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് ഇത് കൈയൊക്കെ വേർക്കും. അപ്പോൾ ഇതാണ് സംഭവം. ഈ സംഭവം നമ്മളെ വീട്ടിൽ വെക്കണത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചുമ എന്ത് തന്നെ അസുഖത്തിനും ഇത് നല്ലതാണ്. ഞാൻ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുന്ന സംഭവം തന്നെയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പേപ്പർ പ്ലാസ്റ്ററിൻ്റെ പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിൻ്റെ കഷ്ണം അവിടെ വെച്ചിട്ട് നല്ലൊന്നെണ്ണം അമർത്തി വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് നോക്കിക്കോളി, ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ രണ്ട് പീസും കൂടി മേൽക്കുള്ള ഇഞ്ചി കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ പിന്നെ വലിയവരും അത്ര പെട്ടെന്ന് നമ്മൾ കളിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മതി. ഇതിപ്പോൾ ശരിക്കും രാത്രി കിടക്കാൻ നേരത്തൊക്കെ ചെയ്താലേ നേരം വെളുത്തിന് ശേഷം എടുത്തിട്ടാൽ മതി, ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ, യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. നല്ല എത്ര വലിയ ചുമയാണെങ്കിലും ഇതിങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് തന്നെ ഒട്ടിക്കണം, ഈ പോയിന്റിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചുമ സുഖമാവും. അപ്പോൾ നമുക്ക് സഫമോളെ കയ്യുമ്പോൾ ഞാൻ ഒന്ന് ഒട്ടിച്ച് കാണിച്ചു തരാം. ഓളെ ഈ കുഞ്ഞു കയ്യിൻ്റെ ഇവിടെ ഇതാ ഈ തള്ളമല്ലിൻ്റെ നേരെ താഴത്തെ ലെൻസിൻ്റെ പോയിന്റിൽ ആ കഷ്ണം മുറിച്ച് ഇഞ്ചിൻ്റെ നീരുള്ള ഭാഗം ഉള്ളിക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ടത് അങ്ങനെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവർക്കൊക്കെ ചെയ്യുന്ന സംഭവം തന്നെ ചുമ വരുമ്പോൾ തന്നെ സഫമോള് പറയും, ഇങ്ങനെ അമ്മച്ച എനിക്ക് ചുമ ഉണ്ട്, ഇഞ്ചി ഒട്ടിച്ച് തരുന്നു. അപ്പോൾ കാരണം ഞാൻ ഒൽക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കുറേ ആയി, പെട്ടെന്ന് മാറിട്ടാ നല്ല റിസൾട്ട് കിട്ടിക്കണം. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയ സംഭവമാണ് ഞങ്ങളോട് പറയണത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചുമ വരികയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഇഞ്ചിൻ്റെ കഷ്ണം എടുക്കുക.
ഇവിടെ ഈ ഒരു പോയിന്റിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ പേപ്പർ പ്ലാസ്റ്റർ ഇല്ലെങ്കിൽ നമ്മൾ സാധാ പ്ലാസ്റ്റർ ആയാലും മതി. പക്ഷേ ഒന്നും കൂടെ ഒരു സേഫ്റ്റി എനിക്ക് ഇതാ തോന്നിയത്. ഇതാകുമ്പോൾ ഒരു പ്രശ്നം വരില്ല. എന്നിട്ട് അതിൻ്റെ മഞ്ഞ് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒരു വിലങ്ങനെ ഒരു ഈ രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കട്ടെ. ഇഞ്ചി പോലെ ഇവിടെ തട്ടൊന്നുമില്ല, എന്നാലും ഒന്നും കൂടി കവർ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മൾ കുട്ടികൾക്കാകുമ്പോൾ വെച്ച് കൊടുക്കാം. പിന്നെ ചുമ എന്ന് വെച്ചാൽ ഈ ഒരു കഫൊക്കെ ഇങ്ങനെ പുറന്തള്ളുന്നൊരു സംഭവമുണ്ട്, അതിങ്ങോട്ട് ഇളകി പോരാളൊരു ട്രീറ്റ് ഒരു ഒരു ശരീരത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ ചുമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അധികം ചുമ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. എന്തായാലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചുമക്കെ ആകുമ്പോൾ നിൽക്കാൻ കഴിയുമല്ലോ. അങ്ങനെ ആകുമ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സംഭവം ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ നോക്കുക. എന്തായാലും നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ചുമ ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുട്ടികൾക്കാകുമ്പോൾ ഇങ്ങനെ ഒരു പീസും കൂടെ ഒരു എക്സ്ട്രാ ഒരു ഇങ്ങനെ പേപ്പർ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താലേ നല്ല സേഫ്റ്റി. ഓലടുത്ത് നിന്ന് കൊഴിഞ്ഞൊന്നും പോകില്ല കേട്ടോ. എന്നാൽ പിന്നെ ഉറക്കത്തിലെന്നാലും പെട്ടെന്ന് പോരില്ല. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണേണ്ട ആളുകൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കൊക്കെ ചുമ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറട്ടെ. അപ്പോൾ നമ്മളെക്കൊണ്ടൊരു ഷിഫ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ സഫമോൾക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ ചെയ്യുന്നൊരു സംഭവമാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഞങ്ങളോട് പങ്കുവെക്കുന്നത്. ഇവിടുത്തെ ഏത് വീഡിയോസും അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായ സുജോക്ക് അതുപോലെ അക്യുപങ്ക്ചർ അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടിയ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയണത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഞ്ചില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. പിന്നെ വളരെ ചുമച്ചിങ്ങനെ ഇടങ്ങാറ ഒരുപാട് മരുന്നൊന്നും കുടിക്കണതിന് പകരം ഇങ്ങനെ ഒരു പീസ് വെച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചോദിച്ചത് നമ്മളൊരു സബ്സ്ക്രൈബറാണ്, സാദിഖ് തൃശ്ശൂർ എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മൾ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.